എല്ലാ സുഹൃത്തുക്കൾക്കും ഗ്രീൻ ടൂൺസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ബ്ലൂ ബോട്ടിൽ ഉപയോഗിച്ചിട്ടുള്ള ബോട്ടിൽ ആർട്ടാണ് ചെയ്യാൻ പോണത്. ഇതിന്റെ മെത്തേഡ് നമ്മൾ മുമ്പ് നമ്മുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ട് ഡിഫറെന്റ് ആയിട്ടാണ് നമ്മളിത് ചെയ്യണത്. അതുപോലെ ഈ ഒരു വർക്ക് ചെയ്യണതിന്റെ ഇടയിൽ എനിക്ക് കുറച്ച് മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതെന്താന്ന് ഞാൻ പറയാം, നിങ്ങൾ ചെയ്യുമ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ചെയ്യാൻ ശ്രമിക്കുക. സോ ഇതെങ്ങനെയാണ് ചെയ്യുക, ഇതിന്റെ മെത്തേഡൊക്കെ എന്താന്നുള്ളത് നമുക്കൊന്ന് കണ്ടുനോക്കാം. ഈ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ എടുത്തത് മാസ്കിംഗ് ടേപ്പാണ്, ഒരു പേപ്പർ ടൈപ്പിലുള്ള ഒരു ടേപ്പ്. അപ്പോൾ ഇത് ജസ്റ്റ് ഇതുപോലെ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ രീതിയിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. വിഡ്ത് കുറയാൻ വേണ്ടിയിട്ട്, അതിൻ്റെ ഒരു വണ്ണം കുറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിങ്ങനെ കട്ട് ചെയ്ത് എടുത്തത്. നിങ്ങളുടെ കയ്യിൽ സെല്ലോ ടേപ്പ് വീതി കുറഞ്ഞതുണ്ടെങ്കിൽ അത് ഇതുപോലെ നീളത്തിൽ വെച്ചിട്ട് ഒട്ടിച്ചാലും നിങ്ങൾക്കത് ചെയ്തെടുക്കാൻ പറ്റും. ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സെല്ലോ ടേപ്പ് നമ്മളിവിടെ ചെയ്തത് ഈ ഒരു പേപ്പർ ക്വാളിറ്റിയിലുള്ള ഈ ഒരു ടേപ്പ് ഉപയോഗിച്ചിട്ടാണ്. അതാണ് ഈ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് പറ്റിയ ഏറ്റവും വലിയ മിസ്റ്റേക്ക്. ഇത്തരം പേപ്പർ ടേപ്പ് നമ്മൾ ഈ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കരുത്. അതെന്താണ് പ്രശ്നം എന്നുള്ളതൊക്കെ നമുക്ക് വഴിയെ കാണാം. ഡിഫറെൻ്റ് ആയിട്ടുള്ള പാറ്റേൺസ് എത്രത്തോളം നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ ആ ഒരു രീതിയിൽ, ആ ഒരു ഐഡിയയിൽ നമ്മൾ ഈ ഒരു ടേപ്പ് ഇതിൻ്റെ മീതെ നല്ല നീറ്റായിട്ട് ഒട്ടിക്കുക. അങ്ങനെ നമ്മുടെ ഒട്ടിക്കൽ പരിപാടി ഇവിടെ ഏകദേശം കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട്. നെക്കിൻ്റെ പോർഷനിലും കൂടി നമ്മൾ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ നമ്മുടെ ഈ ഒരു പരിപാടി കംപ്ലീറ്റ് ആയി. അടുത്തതായി നമുക്ക് വേണ്ടത് ഒരു ഇനാമൽ പെയിൻ്റ് ആണ്. ഞാനിവിടെ ഏഷ്യൻ പെയിൻസിൻ്റെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള പോർഷനിൽ, ആ വേക്കൻ്റ് ആയ സ്പേസുകളിൽ കംപ്ലീറ്റ് ഇതിൻ്റെ ഒരു കോട്ട് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. വളരെ നൈസ് ആയിട്ടുള്ളൊരു കോട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. തിക്കായിട്ടൊന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഇനാമൽ പെയിൻറ്റിൻ്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ അതിൽ ഗമ്മിൻ്റെ കണ്ടൻറ് ഉള്ള കാരണം ഇത് ബോട്ടിലിൻ്റെ സർഫസിൽ ഒരു വട്ടം കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ലപോലെ ക്യാച്ച് ആയിട്ട് തന്നെ അവിടെ നിൽക്കും. ഉണങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കുക വെച്ചെങ്കിലും ഉണങ്ങിക്കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഇതുപോലെ കിട്ടും. അടുത്തതായി നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു ചെറിയ സ്പോഞ്ചാണ്. ഹോൾസ് കുറവുള്ള സ്പോഞ്ച് സെലക്ട് ചെയ്തെടുക്കുക. അതിനുശേഷം കുറച്ച് വൈറ്റ് പെയിൻറ്റ്, വൈറ്റ് അക്രിലിക് പെയിൻ്റ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് ഈ സ്പോഞ്ച് വെച്ച് ഇതുപോലെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. ടാപ്പിൻ്റെ മുകളിലല്ല, അതിൻ്റെ പുറത്തുള്ള ഏരിയയിൽ നമ്മൾ ഇതുപോലെ നല്ല തിക്കായിട്ട് തന്നെ ഈ ഒരു പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഒരു നീറ്റ്നെസ്സിനനുസരിച്ചിട്ട് ഒരു കോട്ടോ രണ്ട് കോട്ടോ നിങ്ങൾക്ക് കൊടുക്കാം. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കളറ് എല്ലാ പോർഷനിലും എത്തിച്ചതിന് ശേഷം അത് നല്ലപോലെ ഉണങ്ങാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക. അങ്ങനെ എല്ലാം നല്ലപോലെ ഉണങ്ങിയതിന് ശേഷം ഈ ഒരു പോർഷൻ പൊളിച്ചെടുക്കുമ്പോഴാണ് നമുക്ക് പറ്റിയ പ്രശ്നം എന്താണെന്നുള്ളത് മനസ്സിലായത്. സംഭവം വേറെ ഒന്നുമല്ല, നമ്മൾ യൂസ് ചെയ്തത് പേപ്പറിൻ്റെ ടൈപ്പായ കാരണം നമ്മൾ ഇനാമൽ പെയിൻറ്റിൻ്റെ ഒരു ഫസ്റ്റ് കോട്ട് കൊടുത്തപ്പോൾ ആ പേപ്പർ ജസ്റ്റ് നനഞ്ഞ് അതിൽ ഈർപ്പം വന്നപ്പോൾ അതിൽ ചെറിയ ചുളിവും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ ഈ ഒരു ഇനാമൽ പെയിൻറ്റിൻ്റെ ഗമ്മ്, ആ ഗമ്മ് ടൈപ്പിലുള്ള സംഭവങ്ങൾ ആ ചുളിവ് കൂടെ ഉള്ളിലേക്ക് ഇറങ്ങി. സോ നമ്മുടെ വർക്കിൻ്റെ ഒരു നീറ്റ്നെസ് ഇല്ലാണ്ടായി, കുറേ പെയിൻറ്റും പാച്ചും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് കടന്നു വന്നു. അപ്പോൾ ഈ ഒരു വർക്ക് ചെയ്യുമ്പോൾ മസ്റ്റായിട്ടും പ്ലാസ്റ്റിക് ടൈപ്പിലുള്ള സെല്ലോ ടേപ്പ് യൂസ് ചെയ്യുക. അതുപോലെ അത് ഒട്ടിക്കുമ്പോൾ ഒരു എയർ കടക്കാത്ത രീതിയിൽ നീറ്റായിട്ട് ഒട്ടിക്കാനും ശ്രമിക്കുക. അതിനുശേഷം വർക്ക് ചെയ്യുക. ഇത് നമ്മൾ മുമ്പ് ചെയ്ത ഒരു വർക്കാണ്. അതും ഇതുപോലെ പേപ്പർ ടേപ്പ് വെച്ച് ഇനാമൽ പെയിൻറ് അപ്ലൈ ചെയ്തെടുത്ത് അതിൻ്റെ മീതെയാണ് നമ്മളിപ്പോൾ ഈ ഒരു കളർ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതേ സെയിം വർക്ക് തന്നെ നമ്മൾ മുമ്പ് ചെയ്തപ്പോൾ ഈ ഒരു ഇനാമൽ പെയിൻറ്റിൻ്റെ ആ ഒരു പോർഷൻ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. ഇനാമൽ പെയിൻറ് കൊടുക്കാണ്ട് ഡയറക്റ്റ് നമ്മൾ അക്രിലിക് കളറ് ഈ ഒരു പാറ്റേണിൽ, ഈ കളർ മിക്സിങ്ങിൽ കൊടുക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അന്ന് അത് ചെയ്തപ്പോൾ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും വന്നില്ല. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ ഇതുപോലെ ചെയ്ത് ഈ രീതിയിൽ കളർ അപ്ലൈ ചെയ്ത് നല്ലപോലെ തന്നെ ഉണക്കിയെടുത്തതിന് ശേഷം തന്നെയാണ് നമ്മളിത് ഓപ്പൺ ചെയ്തത്, ആ ഒരു ടാപ്പ് റിമൂവ് ചെയ്യാൻ ശ്രമിച്ചത്. അപ്പോൾ നമുക്ക് നേരത്തെ കണ്ട പോലത്തെ ആ സെയിം പ്രശ്നം തന്നെ ഇവിടെയും വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ മാസ്ക് ചെയ്തിട്ടുള്ള ബോട്ടിൽ ആർട്ട്, ബോട്ടിൽ ക്രാഫ്റ്റ് ഒക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ പേപ്പറിൻ്റെ ടൈപ്പ് പരമാവധി ഒഴിവാക്കിയിട്ട് പ്ലാസ്റ്റിക് ടൈപ്പിലുള്ള ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സെല്ലോ ടൈപ്പ് യൂസ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു വർക്ക് ചെയ്തപ്പോൾ നമുക്കുണ്ടായ കുറച്ച് മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ. നിങ്ങൾ ഈ ഒരു വർക്ക് ചെയ്യുമ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഈ മാസ്കിംഗ് ടേപ്പിന് പകരം സെല്ലോ ടേപ്പ്, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സെല്ലോ ടേപ്പ് തന്നെ ഉപയോഗിച്ച് വർക്ക് ചെയ്യാൻ ശ്രമിക്കുക. സോ അടുത്ത വീഡിയോയിൽ ഇതുപോലെ ഒരു അടിപൊളി കണ്ടന്റ് ആയിട്ട് കാണുന്നവരേക്കും ഗുഡ് ബൈ. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ വ്യക്തമായിട്ട് മനസ്സിലാവും നമ്മൾ മുമ്പ് ചെയ്ത ആ ഒരു വർക്കും അതുപോലെ ഇപ്പോൾ നമ്മൾ ചെയ്ത വർക്കും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ്.